പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ കാര്യം പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്ക്, ഗൗരാമിയെ ഒത്തിരി പേർക്ക് തവണ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്, അതുപോലെ പുതിയ തുടക്കക്കാർക്കും ഗൗരാമി വളർത്തലിലോട്ട് ആദ്യമായിട്ട് തിരിഞ്ഞിറങ്ങിയ ഒരുപാട് പേർക്കും നല്ല രീതിയിൽ തവണ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അവർ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഫുഡ് കൊടുക്കുക. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഗൗരാമികളെ വളർത്തുന്നത് വെയിലൊക്കെ നന്നായിട്ട് അടിച്ച് ആൽഗയുള്ള ഇപ്പോൾ വലിയ ജലാശയങ്ങളിലാണ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ആൽഗ നിറഞ്ഞ കുളങ്ങളിലാണ് നമ്മൾ വളർത്തുക. അപ്പം അത്തരം കുളങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാരംഭ വളർച്ചയ്ക്കുള്ള ആവശ്യമായിട്ടുള്ള ചെറിയ ഫീഡുകളും അല്ലെങ്കിൽ ആൽഗയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികളൊക്കെ ആ വെള്ളത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. അവയൊക്കെ ആഹാരമാക്കി കുഞ്ഞുങ്ങൾ അത്യാവശ്യം വളർന്നു വരും. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെ കാണുന്നത് ഒരു 18 ദിവസത്തിന് ശേഷമാണ്. മുട്ടയിട്ട് ഈ നെസ്റ്റ് ഔട്ട് ആകുന്നത് 18 ദിവസത്തിന് ശേഷമാണ്. ചിലപ്പോൾ 18 തൊട്ട് 22, 23 ദിവസമൊക്കെ മുന്നോട്ട് പോകാം, എങ്കിലും 18 ദിവസത്തിന് ശേഷമാണ് നമ്മൾ മെയിനായിട്ട് കുഞ്ഞുങ്ങളെ, ആരോഗ്യത്തോടെയുള്ള കുഞ്ഞുങ്ങളെ പുറത്ത് കണ്ടു തുടങ്ങുക. ആ ഒരു സ്റ്റേജിൽ നമ്മൾ പ്രത്യേകിച്ച് ഫുഡൊന്നും കൊടുക്കണ്ട, അവർ ആ കുളത്തിലുള്ള ഫുഡ് തന്നെ കഴിച്ച് വളർന്നോളും. ഏകദേശം ഒരു 45 ദിവസം അല്ലെങ്കിൽ 1.5 മാസം പ്രായം വരുമ്പോൾ, അതായത് മുട്ടയിട്ട് 1.5 മാസം പ്രായം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടു തുടങ്ങി ഒരു 25 ദിവസത്തിന് ശേഷം നമ്മൾ മെയിനായിട്ട് ചെറിയ രീതിയിലുള്ള ഫീഡുകൾ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിലാണ് മെയിനായിട്ട് ഈ ഒരു ഫീഡ് കൊടുക്കേണ്ടത്. വളരെ കുറച്ചെണ്ണമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അവർക്കതിനകത്ത് തന്നെ വളരാനുള്ള തീറ്റയൊക്കെ കിട്ടിക്കോളും. അപ്പോൾ കൂടുതൽ എണ്ണം ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ പെല്ലറ്റ് ഫീഡോ അങ്ങനെ എന്തെങ്കിലും പെല്ലറ്റോ, ഇപ്പം ഞാൻ കൊടുക്കുന്ന പെല്ലറ്റാണ്, ഞാൻ തന്നെ കൊടുക്കുന്നത് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരുപാട് പേര് പലരും പല അവരുടെ സ്വന്തമായിട്ടുള്ള ഫോർമുലകൾ കൊടുക്കാറുണ്ട്. ചിലർ മുട്ട കൊടുക്കാറുണ്ട്, മുട്ടയുടെ ഉണ്ണി പൊടിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ കടലപ്പിണ്ണാക്കും തവിടൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള കൊടുക്കാറുണ്ട്. ഞാനിപ്പം എളുപ്പത്തിന് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടർ ഫീഡ്, മെയിനായിട്ട് ഒരു 0.6 ഉള്ള ഒരു സ്റ്റാർട്ടർ ഫീഡ് വാങ്ങി. ഇപ്പം ഞാൻ കൊടുക്കുന്ന എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പം ഞാൻ ഗ്രോവലിൻ്റെ 0.5 അല്ലെങ്കിൽ 0.6 ആണ് സാധാരണ സ്റ്റാർട്ടർ വാങ്ങിക്കുക. അത് അല്പം ഒരു പാത്രത്തിലെടുത്ത് കുറച്ചധികം വെള്ളം എടുത്ത് കുതിർത്തെടുക്കും. കുതിർത്തതിന് ശേഷം അതൊരു 15 മിനിറ്റോളമാണ് നമ്മൾ കുതുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാതെ 15 മിനിറ്റോളം നമ്മൾ കുതുക്കാൻ വേണ്ടിയിട്ട് വെച്ച് അതിനുശേഷം ഈ വെള്ളം, ഇതിനകത്തുള്ള അധികമായിട്ടുള്ള വെള്ളം പുറത്തേക്ക് നമ്മൾ ഊറ്റിക്കളയാണ്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വേനൽക്കാലമാണ്, ഈ പെല്ലറ്റ് ഫീൽഡിലൊക്കെ മെയിനായിട്ട് ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ പാടയായിട്ട് കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിങ്ങനെ പതഞ്ഞു വരുന്ന ഒരു ആൽഗ നിറഞ്ഞ് പതഞ്ഞു വരുന്നൊരു സ്ഥിതി വിശേഷം പലർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കുളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. രാവിലെ കുഴപ്പമുണ്ടാവില്ല, ഒരു ഉച്ച തൊട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും കുളം ഇങ്ങനെ പതഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മീനുകൾക്കൊക്കെ ശ്വസിക്കാൻ വരുന്ന പറ്റാതെ വരും. കുഞ്ഞുങ്ങളൊക്കെ അന്ന് എനിക്ക് ഒത്തിരി ചത്തുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതാണ് കാരണം, പെല്ലറ്റ് ഫീഡ് കൊടുക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് അതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പെല്ലറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കുതിർത്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് ആണ് കുതിക്കുന്നതിന് ഒരു കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ദഹിക്കാനും കഴിക്കാനും എളുപ്പത്തിനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ പെല്ലറ്റ് പൂർണ്ണമായിട്ട് എടുത്ത് വിഴുങ്ങും, വയറ്റിൽ ചെന്നത് വികസിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ദഹന പ്രശ്നം അല്ലെങ്കിൽ വയറ് വീർത്തി എത്തുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുതിർത്തതിന് ശേഷം കൊടുക്കുക. അപ്പം കുതിർത്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഞാൻ ഒരു പ്രോബയോട്ടിക് തീറ്റയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. സ്പീഡപ്പ് ഈസ്റ്റ് ആണ്, സ്പീഡപ്പ് ഈസ്റ്റ് പ്ലസ് ആണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുക. അത് അല്പം ഈ തീറ്റയ്ക്കകത്തോട്ട് ഇട്ട് നന്നായിട്ട് പൊടിച്ച് കുഴച്ചെടുക്കും. കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വീണ്ടും വെക്കും. അപ്പോൾ ആദ്യം നമ്മൾ 15 മിനിറ്റ് കുതുക്കാൻ വെച്ചു, വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ വെച്ചു. അതിനുശേഷം ഇത് കുതിർത്ത് ഈ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ അതെടുത്ത് കുഞ്ഞുങ്ങൾ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ചെ വെച്ചു കൊടുക്കും. താഴേക്ക് പോവാതെ നോക്കണം. കുഞ്ഞുങ്ങൾ മെയിനായിട്ട് ഈ വൈകുന്നേരങ്ങൾ സമയങ്ങളിൽ ആഴം കുറഞ്ഞ അല്ലെങ്കിൽ കുളത്തിൻ്റെ വശങ്ങളിലൂടെ വന്നിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് വൈകുന്നേരം കൊടുക്കുക, ഒരു 7 മണിക്ക് ശേഷമൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഫുഡ് കൊടുക്കുക. അവർ കുറേശ്ശെ കഴിച്ചോളൂ, ഓവർ ഫീഡ് ആവാൻ നോക്കണം, തീറ്റ മിച്ചം വെള്ളത്തിൽ വരാതിരിക്കാൻ നോക്കണം. അല്പിച്ചിരി കുറഞ്ഞെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തീറ്റ മിച്ചം വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പം ഡെയിലി നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ തീറ്റ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് വെളിച്ചമില്ലാത്ത രീതിയിൽ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
അവർ പതുക്കെ വന്ന് കഴിക്കും, വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ മാറിപ്പോയി. അപ്പം ഇതാണ് മെയിനായിട്ട്. അപ്പോൾ ഒരു 45 ദിവസം തൊട്ട് നമുക്കിങ്ങനെ തീറ്റ കൊടുത്ത് തുടങ്ങാം. പിന്നെ അത്യാവശ്യം തന്നെ തിന്നാറായി എന്ന് തോന്നുമ്പോൾ കുതിർത്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലോട്ടിംഗ് ഫീഡായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. രാത്രി കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൂടുതൽ സൗകര്യം. പകലെല്ലാവരും ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയായിരിക്കും ചെയ്യും. അപ്പോൾ ഇതാണ് ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ലാസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം. അപ്പോൾ നന്ദി, നമസ്കാരം.